കുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ KSRTC ബോണ്ട് സർവീസുകളും സജ്ജം. ആദ്യഘട്ടത്തിൽ ബോണ്ട് സർവീസിനായി അധികം സ്കൂളുകൾ മുന്നോട്ട് വന്നിട്ടില്ല. അതേസമയം സ്കൂളിലെത്തി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വാഹനങ്ങളുടെ പരിശോധന നടത്തി. കുട്ടികൾക്കൊപ്പം സ്കൂളിലേക്ക് പോകാൻ KSRTCയും ഒരുങ്ങിക്കഴിഞ്ഞു. സ്കൂൾ കുട്ടികൾക്ക് മാത്രമായി സർവീസ് നടത്തുന്നത് ആദ്യമായതിനാൽ KSRTCക്കും ഇത് ആദ്യാക്ഷരം കുറിക്കലാണ്. അതുകൊണ്ട് കുളിച്ചൊരുങ്ങി അറ്റകുറ്റപ്പണികളും അണുനശീകരണവും നടത്തിയാണ് സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്നത്. മനോരമ ന്യൂസ് വാർത്തയെ തുടർന്ന് ബോണ്ട് സർവീസിന്റെ നിരക്കുകൾ നേരത്തെ കുറച്ചിരുന്നു. 100 കിലോമീറ്റർ വരെ പ്രതിദിവസ വാടക 7500 രൂപയാക്കിയിരുന്നു. സംസ്ഥാനത്താകെ 700-ലധികം ബസ്സുകൾ ബുക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് സ്കൂളുകൾ മാത്രമാണ് വാടക അടച്ചിട്ടുള്ളത്. സ്കൂൾ തുറന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ മാത്രമേ എത്ര കുട്ടികൾ സ്കൂളിലേക്ക് വരുമെന്ന് ഉറപ്പിക്കാനാകൂവെന്ന് വ്യക്തമാക്കിയാണ് മറ്റ് സ്കൂളുകൾ പണമടയ്ക്കാത്തത്. സ്കൂളുകൾ കൂടുതൽ വരുമെന്നാണ് നമ്മളൊരു പ്രതീക്ഷ. അത് PTA കൂടിയിട്ടാണ് സ്കൂൾ അധികൃതർ നമ്മളെ അറിയിച്ചത്. PTA എല്ലാം കൂടിയതിന് ശേഷം ബസ്സുകൾ നമുക്ക് കൂടുതൽ വേണ്ടി വരും എന്നാണ് അവർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതേസമയം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂളുകളിൽ നേരിട്ടെത്തി വാഹനങ്ങളുടെ പരിശോധന നടത്തി. സംസ്ഥാനത്താകെ 1474 സ്കൂൾ ബസ്സുകൾ ശരിയാക്കാനുണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.